നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. രാജ്യത്തിന് തന്നെ അഭിമാനമായ ചന്ദ്രയാൻ 3 സുരക്ഷിതമായി തന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നു. നിർണായകമായ വിവരങ്ങൾ 4 ദിവസം കൊണ്ട് ലോകത്തിന് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മറ്റൊരു പരിവേഷണം, ചന്ദ്രനെ കൂടാതെ സൂര്യനെ കൂടി കീഴടക്കാനുള്ള ഇന്ത്യയുടെ ആദിത്യ. സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിന് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ പേടകമായ ആദിത്യ L1 സെപ്റ്റംബർ 2 വിക്ഷേപിക്കുന്നത്, ശനിയാഴ്ചയാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ 11:50 ഈ വിക്ഷേപണം നടത്തുകയെന്നും ISRO തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന് തന്നെ വലിയൊരു അത്ഭുതമായത് മാറിയിരിക്കുന്നു. PSLV XL ആണ് വിക്ഷേപണ വാഹനം. ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് ഗാലറിയിലിരുന്ന് പൊതുജനങ്ങൾക്ക് പോലും ഈ വിക്ഷേപണം കാണാനായി സാധിക്കും. അത്രയധികം അവസരം തന്നെയാണ് ISRO ഒരുക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആദിത്യ L1-നെ PSLV C-57 എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ISRO തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായിട്ടുള്ള ആദിത്യയിൽ ഘടിപ്പിച്ചിരിക്കുന്ന PSLV 57 റോക്കറ്റിൻ്റെ ചിത്രമാണ് ISRO ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചന്ദ്രയാൻ 3-ൻ്റെ വിജയകരമായ ജൈത്രയാത്രയ്ക്കിടയിലാണ് അതിൻ്റെ ആത്മവിശ്വാസത്തിലൂന്നി തന്നെയാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനും ISRO തീരുമാനിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിന് ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നത്. ഏകദേശം 368 കോടി രൂപയോളമാണ് ഇതിൻ്റെ ചിലവായി കണക്കാക്കപ്പെടുന്നത്. ചന്ദ്രയാനെ സംബന്ധിച്ച് പകുതിയോളം മാത്രമേ നമുക്ക് ചിലവാകുന്നുള്ളൂ. സൂര്യൻ്റെ പുറത്തെ താപവ്യതിയാനങ്ങളും സൗര കൊടുങ്കാറ്റിൻ്റെ ഫലങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലൂടെയുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് വിജയകരമായി തന്നെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഏവർക്കും തന്നെയുണ്ട്.